Hi friends, welcome back to my channel Blossom Castle. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് kinds of nutrition വരെയായിരുന്നു. ഇനി ആ ഒന്നാമത്തെ തരം autotrophic nutrition എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം autotrophic nutrition എന്ന് പറഞ്ഞാൽ ഭക്ഷണം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന തരത്തിലുള്ള പ്ലാന്റ്സിന്റെ ആ ന്യൂട്രീഷൻ ആണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. അതിന്റെ ഫസ്റ്റ് കെമിക്കൽ ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷന്റെ. കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്, അതായത് എല്ലാ ഗ്രീൻ പ്ലാന്റ്സും ഫോട്ടോസിന്തസിസ് വഴിയാണ് അവയുടെ ഭക്ഷണം രൂപീകരിക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്നാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിന്റെ എയറിന്റെ വാട്ടറിന്റെ സാന്നിധ്യത്തിൽ സ്വയം ഭക്ഷണം പാകം ചെയ്യുക. അപ്പോൾ അതിന്റെ കെമിക്കൽ ഇക്വേഷൻ ഞാൻ പറയാൻ പോവുകയാണ്. 6 CO2 ആറ് കാർബൺ പാർട്ടിക്കിൾസ് പ്ലസ് 12 H2O 12 ഹൈഡ്രജൻ പാർട്ടിക്കിൾസ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ്. ക്ലോറോഫിലിന്റെ സൺലൈറ്റിന്റെയും സാന്നിധ്യത്തിൽ ഇത് പ്രവർത്തനം നടത്തുമ്പോൾ അത് C6H12O6, അതായത് ഗ്ലൂക്കോസ്, C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് ആണ്, പ്ലസ് 6O2 ഓക്സിജൻ പ്ലസ് 6H2O വാട്ടർ. അതായത് ഈ കാർബൺ ഡയോക്സൈഡും വാട്ടറും ക്ലോറോഫിലിന്റെയും സൺലൈറ്റിന്റെയും സാന്നിധ്യത്തിൽ പിന്നെ പ്രവർത്തനം നടത്തി അത് എന്തായിട്ട് മാറുന്നു, ഗ്ലൂക്കോസും ഓക്സിജനും വാട്ടറുമായിട്ട് മാറുന്നു. അതാണ് ഫോട്ടോസിന്തസിസിന്റെ കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ എല്ലാ ഗ്രീൻ പ്ലാന്റ്സിലും പ്രത്യേകിച്ച് ഈ ഓട്ടോട്രോപ്സിലും എല്ലാം ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഈ ഫോട്ടോസിന്തസിന്റെ കെമിക്കൽ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോട്ടോസിന്തസിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തെ ഇക്വേഷൻ കൂടി വേണം നമ്മൾ എക്സാമിന് എഴുതുവാനായിട്ട്. പിന്നെ ഈ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ചില ഇവന്റ്സ് അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ഓട്ടോട്രോപിക് പ്ലാന്റ്സിൽ പ്രധാനമായും 3 ഇവന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് 1, അബ്സർവേഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. ഈ കെമിക്കൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ. ഒന്നാമത്തത് ലൈറ്റ് എനർജി ക്ലോറോഫിലിന്റെ സാന്നിധ്യത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. 2, കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി. ഈ ലൈറ്റ് എനർജി, അതായത് സൺലൈറ്റ്, ഈ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അതുപോലെ തന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്, നമ്മൾ പഠിച്ചു 12 H2O ഈ വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. അതാണ് അവിടെ ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ ഓർത്തെഴുതണം ഈ ഫോട്ടോസിന്തസിസിന്റെ 3 ഇവന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 1, അബ്സോർപ്ഷൻ ഓഫ് എനർജി ബൈ ക്ലോറോഫിൽ, അതായത് ക്ലോറോഫിൽ കൂടി എനർജി അബ്സോർബ് ചെയ്യുന്നു. 2, കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി ആൻഡ് വാട്ടർ മോളിക്യൂൾസ് കൺവേർട്ട് ഇൻ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു വാട്ടർ. 3, റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ്റു കാർബോഹൈഡ്രേറ്റ്സ്. 3, ഈ കാർബൺ ഡയോക്സൈഡ് പറഞ്ഞ് എന്തായിട്ട് മാറുന്നു, കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ വളരെ പ്രധാനമാണ്, ഈ സസ്യങ്ങൾക്ക് അത് ആവശ്യമാണ്. നമുക്കറിയാം സസ്യങ്ങളിലെ ഇന്റേണൽ സോഴ്സ് ഓഫ് എനർജി ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്, അതായത് പ്ലാന്റ്സിലെ ഇന്റേണൽ സോഴ്സ് ഓഫ് എനർജി, അവയ്ക്ക് എനർജി കിട്ടുന്ന ഇന്റേണൽ സോഴ്സ് സ്റ്റാർച്ച് ആണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ 3 ഈ ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ പ്ലാന്റ്സ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ സംബന്ധിച്ച് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ടൈനി പാർട്സ് ഓഫ് പോർസ്, ടൈനി പാർട്സ്, ഈ ഇലകളിലെല്ലാം ചെറിയ 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 സുഷിരങ്ങളുണ്ട്, സൂക്ഷ്മമായ സുഷിരങ്ങളുണ്ട്, ഇതാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഡോട്ട്സ് എല്ലാം കൂടെ കൂടി അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഈ ഗ്രീൻ ഡോട്ട്സ്, അതായത് ഈ സ്റ്റൊമാറ്റയിൽ ചെറിയ ചെറിയ ഗ്രീൻ ഡോട്ട്സിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ആണ്, വിച്ച് കണ്ടെയ്ൻ ക്ലോറോഫിൽ. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്, ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പൊ ഇലകൾക്കെല്ലാം പച്ച നിറം കൊടുക്കുന്ന വസ്തുവാണ് ക്ലോറോഫിൽ എന്ന് പറയാം. അതുപോലെ തന്നെ സ്റ്റൊമാറ്റ ടൈനി പോർസ് പ്രസന്റ് ഇൻ ദ സർഫേസ് ഓഫ് ലീവ്സ്, അതായത് ഈ സ്റ്റൊമാറ്റ ലീവ്സിന്റെ എല്ലാം പുറത്ത് കാണുന്ന ടൈനി ചെറുതായിട്ടുള്ള സൂക്ഷ്മമായ സുഷിരങ്ങളാണ്. ദിസ് പോർ ഈസ് എ സ്റ്റൊമാറ്റൽ പോർ, ഇതിന് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റൽ പോർ. ഇത് ഫങ്ഷൻ ചെയ്യുന്നത് ബൈ ഗാർഡ് സെൽ, അതായത് ഈ സ്റ്റൊമാറ്റയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഗാർഡ് സെല്ലാണ്. പോർത്തിൽ നിന്നാണ് പില്ലിയൻ ബ്ലാൻസ് ആയിട്ട് വരും. സ്റ്റൊമാറ്റയുടെ ഫങ്ഷൻ നിയന്ത്രിക്കുന്ന സെല്ലേത്, ഗാർഡ് സെൽ. ഗാർഡ് സെൽ ആർ കിഡ്നി ഷേപ്ഡ്, ഗാർഡ് സെല്ലിന്റെ എല്ലാ ഷേപ്പ് ഒരു കിഡ്നി ഷേപ്പാണ്. മാസിവ് എമൗണ്ട്സ് ഓഫ് ഗ്യാസസ് ഓക്സിജൻ, അടുത്തതായിട്ട് നടക്കുന്ന ഒരു വലിയ എമൗണ്ട് ഓഫ് ഗ്യാസസ് ചേഞ്ച് ഈ സ്റ്റൊമാറ്റയ്ക്ക് അകത്തോടെ ഇങ്ങനെ ഈ കെമിക്കൽ പ്രവർത്തനങ്ങൾ നടന്നു കഴിയുമ്പോഴത്തേക്കും വലിയ തരത്തിലുള്ള ഗ്യാസസ് ചേഞ്ച് ഈ സ്റ്റൊമാറ്റയുടെ പോസിനകത്തോടെയാണ് നടക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ളത് ഓക്സിജനാണ്, പ്ലാന്റ്സിന് ആവശ്യമുള്ളത് കാർബൺ ഡയോക്സൈഡാണ്. അപ്പോൾ ഈ സ്റ്റൊമാറ്റയുടെ പോർസിനകത്തോടെയാണ് ഈ കാർബൺ ഡയോക്സൈഡ് അവ ആഗിരണം ചെയ്തിട്ട് ഓക്സിജൻ നമുക്ക് പുറത്തേക്ക് തരുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്റ്റൊമാറ്റൽ പോറിലാണ്. നെക്സ്റ്റ് 1, സ്റ്റൊമാറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ബി ലോസ്റ്റ് ത്രൂ ദി സ്റ്റൊമാറ്റ
by transpiration. അതായത് സ്റ്റോമാറ്റയുടെ പോർസിനകത്ത് വലിയ എമൗണ്ട് ഓഫ് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ. ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് പോർ ഇസ് ഫംഗ്ഷൻ ഓഫ് ദി ഗാർഡ് സെൽ. അതായത് ഓപ്പണിംഗും ക്ലോസിംഗും ഓഫ് ദി സെൽ, ഗാർഡ് സെല്ലിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും വഴിയാണ് ഈ ജലം നഷ്ടപ്പെടുന്നത്. വലിയ തോതിൽ ജലം പിന്നെ ഇലയ്ക്ക് പുറത്തേക്ക് വീഴുമ്പോഴത്തേക്കും ഈ ഗാർഡ് സെല് വികസിക്കുകയും അതുവഴി പോർസ് ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ജലാംശം കുറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ ഗാർഡ് സെല് ചുരുങ്ങുകയും ജലാംശം ആകർന്ന് പുറത്തേക്ക് വിടുന്നതിന്റെ ആ സുഷിരം ചെറുതാവുകയും ചെയ്യുന്നു. അതാണ് പ്രധാനമായിട്ടും ഈ സ്റ്റോമാറ്റയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ പുസ്തകത്തില് ക്രോസ് സെക്ഷൻ ഓഫ് എ ലീവ് 6.1 ഫിഗറിന് കൊടുത്തിട്ടുണ്ട്. 6.1 ഫിഗറില് ആ ലീവിന്റെ എല്ലാ ഘടകങ്ങളും, അതായത് സ്റ്റോമാറ്റ, പിന്നെ എന്താണ് അപ്പർ എപ്പിഡർമിസ്, എയർ സ്പേസസ്, ഗാർഡ് സെല്ല്, ലോവർ എപ്പിഡർമിസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റോമാറ്റയുടെ പിക്ചർ കൃത്യം ശ്രദ്ധിക്കുക. അപ്പോ അടുത്തത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സ്റ്റോമാറ്റയുടെ ഒരു ഫിഗർ 6.3 അവിടെയും കൊടുത്തിട്ടുണ്ട്. അതായത് പോർസ് ഓപ്പൺ ചെയ്യും, വെള്ളം ഒഴുകി കഴിയുമ്പോഴത്തേനും പോർസ് ഓപ്പൺ ചെയ്യുന്നതും വെള്ളം കുറഞ്ഞു കഴിയുമ്പോഴത്തേനും പോർസ് ക്ലോസ് ആകുന്നതും, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗർ അവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഫോട്ടോസിന്തസിന് എന്താവശ്യമാണ്, സൺലൈറ്റ് ആവശ്യമാണ്, വാട്ടർ ഓൾസോ പിന്നെ വാട്ടർ, എയർ, സൺലൈറ്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിന് വളരെ പ്രധാനമായിട്ട് വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ന്യൂട്രിയൻസ് മണ്ണിൽ നിന്നും നൈട്രജൻ ആഗിരണം ചെയ്യുന്നത് ഫ്രൂട്ട്സ് വഴിയാണ്. ഇപ്പൊ ഈ നൈട്രജൻ ആഗിരണം ചെയ്തെടുക്കുന്നത് ഈ ഏത് തരത്തിലുള്ള ഫുഡ് ഉത്പാദിപ്പിക്കണമെങ്കിൽ, സിന്തസിസ് ചെയ്യണമെങ്കിലും ഈ നൈട്രജൻ ചെടികൾക്ക് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ നൈട്രജൻ നമുക്ക് ലഭിക്കണമെങ്കിൽ, നൈട്രജൻ കുറവുള്ള മണ്ണിലാണെങ്കിൽ ഈ ചെടികൾക്ക് ആവശ്യമായ നൈട്രജൻ ലഭിക്കണമെങ്കിൽ അതുകൊണ്ട് നമ്മൾ പീ പ്ലാന്റോ എന്തെങ്കിലും ലെഗുമിനസ് പ്ലാന്റോ ഒക്കെ നട്ടുവെച്ചാൽ മതിയാവും. And it takes an organic compounds which have been prepared by bacteria from atmospheric nitrogen. In nitrogen, in leguminous plant, അല്ലെങ്കിൽ ഈ നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നൈട്രജസ് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതുവഴി ചെടിക്കുക അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ആവശ്യമായ വളർച്ച ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനെ പറ്റി നമുക്ക് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളിൽ ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. പ്രധാന പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കണം, ഓട്ടോട്രോഫിക് പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിന്റെ കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൂന്ന് ഇവന്റ്സ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഇവന്റ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് വൺ, അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. ലൈറ്റ് എനർജി ക്ലോറോഫിലിന്റെ സാന്നിധ്യത്തിൽ അയർന്ന് ചെയ്യപ്പെടുന്നു. കൺവേർഷൻ ലൈറ്റ് എനർജി ഇൻ കെമിക്കൽ എനർജി. ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയി മാറുന്നു. വാട്ടർ മോളിക്യൂൾസ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്സ്. ഈ ആഗിരണം ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് മാറുന്നു. ഈ മൂന്ന് ഇവന്റ്സ് ആണ് ഇത് നടക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ടൈനി പോർസ് ആണ്. അതിനകത്ത് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ഗാർഡ് സെല്ലാണ്. അതുപോലെ തന്നെ ഈ സ്റ്റൊമാറ്റയിലുള്ള ടൈനി പോർസ് ഓപ്പൺ ചെയ്യുന്നത് വഴിയാണ് വലിയ തോതിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതിലൂടെയാണ് ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്നത്, ജലം പുറത്തേക്ക് നഷ്ടപ്പെടുന്നത് ഈ പോർസിൽ കൂടിയാണ്. അത് പഠിച്ചു. പിന്നെ അടുത്തത് റൂട്ട്സ്, റൂട്ട്സിന്റെ ഫങ്ഷൻ. റൂട്ട്സ് ജലവും അതുപോലെ തന്നെ നൈട്രേറ്റ്സ് മെറ്റീരിയൽസ് എല്ലാം റൂട്ട്സ് ആണ് ആഗിരണം ചെയ്യുന്നത്. ഈ ചെടികൾക്ക് വളർച്ച ആവശ്യമുണ്ടെങ്കിൽ നൈട്രജൻ ആവശ്യമാണ്. ഈ നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള പല ഐറ്റംസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് സിന്തസിസ് ചെയ്യാനായിട്ട് ചെടികൾക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് കറക്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് ഞാൻ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതോടൊപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ പോർഷൻസും നിങ്ങൾക്ക് വൺ ബൈ വൺ ലഭിക്കുന്നതായിരിക്കും, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും താങ്ക് യു.